നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കും തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാറിനാണ് സാധ്യത കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റങ്ങളിൽ മത്സരിക്കും പകരക്കാരനില്ലാത്തതാണ് സുരേന്ദ്രന് തുണയായത് തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കാൻ മുരളീധരന് ആഗ്രഹമുണ്ട് എന്നാൽ കൃഷ്ണകുമാറിനൊപ്പമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സ് ഇതോടുകൂടി ആറ്റങ്ങളിൽ മത്സരിക്കാൻ മുരളീധരൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങല്ലും തൃശൂരും പാലക്കാട്ടും മികച്ച മത്സരം നടത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കം ബി ജെ പി കേരള ഘടകത്തിൽ സജീവമാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് കേന്ദ്ര നേതാവ് പ്രകാശ് ജാവ്ദേക്കർ രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ട് ബി ജെ രംഗത്ത് ഇറങ്ങുകയാണ് തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കേരളം കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി അറുപതോളം സീറ്റുകളാണ് സ്വപ്നം കാണുന്നത് പാർട്ടി നേതാക്കൾക്കൊപ്പം ജനപ്രിയ സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കിയാൽ മേഖലയിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് സിനിമ കായിക രംഗങ്ങളിലെ സൂപ്പർ താരങ്ങളെയും സാഹിത്യ കലാരംഗങ്ങളിലെ പ്രമുഖരെയും ബി ജെ പി ഉന്നമിടുന്നു ഹൈദരാബാദിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ ദക്ഷിണേന്ത്യൻ സംഘപരിവാറിന് പുറത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാനുള്ള നിർദ്ദേശം ഉയർന്നിരുന്നു കേരളത്തിൽ ആറ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി പ്രധാനമായും വിജയ സാധ്യത കാണുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട പാലക്കാട് തൃശൂർ മാവേലിക്കര എന്നിവയാണ് ആറ് മണ്ഡലങ്ങൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ കൊല്ലം കാസർഗോഡ് ആലപ്പുഴ കോഴിക്കോട് മണ്ഡലങ്ങളിലും പ്രതീക്ഷ ഉണ്ട് എന്നാണ് സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത് ആകെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ പകുതിയിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മറുപകുതിയിൽ പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികളെയും നിർത്താനാണ് ബി ജെ പി നീക്കമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തും തൃശൂരും ജനപ്രിയ സ്ഥാനാർത്ഥികൾ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും മത്സരിക്കുക എന്ത് വില കൊടുത്തും ഇത്തവണ തിരുവനന്തപുരം പിടിക്കണമെന്ന് ഉറപ്പിച്ചിട്ടാണ് ബി ജെ പി നീക്കം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനായിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ശക്തമായി പ്രചാരണം നടത്തിയെങ്കിലും ഫലം പുറത്തു വന്നപ്പോൾ ഒരു ലക്ഷത്തോളം വോട്ടിന് തരൂറിനോട് പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് കൃഷ്ണകുമാറിനെ പൊതുസമ്മതനായി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള ആലോചന ശശി തരൂർ മത്സരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബിജെപിക്ക് നല്ല സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് നല്ല ജനസ്വാധീനമുണ്ട് എന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ച റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ തന്നെ മത്സരിപ്പിക്കും പത്തനംതിട്ട കുമ്മനം രാജശേഖരനോ കെ സുരേന്ദ്രനോ മത്സരിക്കാനും സാധ്യതയുണ്ട് പാലക്കാട് സന്ദീപ് ആര്യരും ശോഭ സുരേന്ദ്രനുമടക്കം പരിഗണനാ പട്ടികയിലുണ്ട് ബി ജെ പി ഭാരവാഹികളുടെ കാലാവധി അവസാനിച്ചുവെങ്കിലും കേരളത്തിൽ അഴിച്ചുപണിക്ക് മടിക്കുന്നുണ്ട് ദേശീയ നേതൃത്വം പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പും താമസിയാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുമെന്നതുകൊണ്ട് തന്നെ പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് ദോഷം ചെയ്യുമെന്ന നിലപാടിലാണ് വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലയിലുള്ള നേതാക്കൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന അധ്യക്ഷന്മാരെ തൽക്കാലത്തേക്ക് മാറ്റിയേക്കില്ല എന്ന സൂചന തന്നെയാണ് നേതാക്കൾ പുറത്തുവിടുന്നത്